മനുഷ്യന് പുറമേ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ദുനിയാവിൽ ഒട്ടനവധി സൃഷ്ടികൾക്ക് രൂപം നൽകിയിട്ടുണ്ട്. ഇവിടെ പക്ഷികളുണ്ട്, മൃഗവർഗങ്ങളുണ്ട്, മൃഗങ്ങളുണ്ട്, മത്സ്യങ്ങളുണ്ട്. മനുഷ്യൻ കണ്ടതും കണ്ടെത്താത്തതുമായ ഒരുപാട് ജീവജാലങ്ങൾ, ജീവിവർഗങ്ങൾ ലോകത്ത് ജീവിക്കുന്നുണ്ട്. അവക്കെല്ലാം അന്നം നൽകുന്നവനും അവയെല്ലാം സംരക്ഷിക്കുന്നവനും അവയ്ക്കെല്ലാം അവയുടെ ശരീരഘടനകൾ നൽകിയവനുമെല്ലാം ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വതആലയാണ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അനാമിൻ്റെ 38-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല അതാണ് നമ്മോട് വിവരിച്ചു തരുന്നത്. അല്ലാഹു പറയാണ്, വമാ മിൻ ദാബ്ബതിൻ ഫിൽ അർദി വലാ ത്വാഇരി യതീറു ബിജനാഹി, ദുനിയാവിലെ ഒരു മൃഗങ്ങളുമില്ല, ഒരു ജീവിയുമില്ല, ചിറക് വിരിച്ച് പറക്കുന്ന പറവയുമില്ല, ഇല്ലാമുൻ നിങ്ങളെ പോലെ സമുദായമായി കൊണ്ടല്ലാതെ, നിങ്ങളെ പോലെ കൂട്ടമായി ജീവിക്കാതെ, അവർക്കും വികാരങ്ങളുണ്ട്, വിചാരങ്ങളുണ്ട്, ആവശ്യങ്ങളുണ്ട്, അവകാശങ്ങളുണ്ട്, നാശമുണ്ട്, ജീവിതമുണ്ട്, ഇണയുണ്ട്, മാതാപിതാക്കളുണ്ട്, മക്കളുണ്ട്, ജീവിതത്തിന്റെ ക്രമങ്ങളെല്ലാം ഉണ്ട്. എല്ലാ ജീവജാലങ്ങൾക്കും അത് ബാധകമാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ, ആ ജീവികളോട് നാം എടുക്കേണ്ട നിലപാടുകൾ എന്താണെന്ന് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മഹാനായ ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അദ്ദേഹം പ്രവാചകന്റെ സദസ്സിലേക്ക് വരുമ്പോ, അദ്ദേഹം പൊതുവേദികളിലേക്ക് വരുമ്പോ, അങ്ങാടിയിലേക്ക് വരുമ്പോ, സ്നേഹത്തോടെ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു കുഞ്ഞി പൂച്ച ഉണ്ടാകുമായിരുന്നു, ഒരു പൂച്ചക്കുട്ടി ഉണ്ടാകുമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ പ്രവാചകൻ സ്നേഹത്തോടെ അബൂ ഹുറൈറ എന്ന് വിളിച്ചത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സമുദായം അദ്ദേഹത്തെ സ്നേഹത്തോടെ അബൂ ഹുറൈറ എന്ന് വിളിച്ചത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയുമോ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക്, സന്നിധിയിലേക്ക് ഒരിക്കലൊരു ഒട്ടകം വരികയാണ്. ഒരു ഒട്ടകം, ആ ഒട്ടകം വന്നിട്ട് പ്രവാചകനോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അതതിന്റെ പരാതി പറയുകയാണ്. പ്രവാചകന്റെ മുഴുവിച്ചാണ് പ്രവാചകന്റെ മൃഗങ്ങളുടെ ഭാഷകൾ പലപ്പോഴും മനസ്സിലായിട്ടുണ്ട്. പ്രവാചകന്റെ മുന്നിൽ വന്നിട്ട് ആ ഒട്ടകം പറയുകയാണ്, യാ റസൂലല്ലാഹ്, എന്നെ എന്റെ യജമാനൻ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു, എന്റെ യജമാനൻ എന്നെ വല്ലാതെ ഉപദ്രവിക്കുന്നു, ഞാനിതാ വയസ്സായി ഒരിഞ്ഞൊട്ടിയിരിക്കുകയാണ്, എനിക്ക് ആദ്യത്തെ പോലെ ജോലി ചെയ്യാൻ കഴിയുന്നില്ല, എന്റെ യജമാനിതാ എന്നെ വിളിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന ഒട്ടകം പ്രവാചകനോട് വന്ന് പരാതി പറയുകയാണ്. പ്രവാചകൻ മുസ്ലിമായ യജമാനത്തിന്റെ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു കൊടുക്കുന്നു, നീ ആ ഒട്ടകത്തെ വിളിക്കരുത്, ആ ഒട്ടകത്തെ നീ ഉപദ്രവിക്കരുത്, നിനക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ അതിനെ സ്വതന്ത്രമായി വിടുക, അതിനെ നീ വിൽക്കാൻ പാടില്ല എന്ന ആ ഒട്ടകത്തിന്റെ പരാതി വാങ്ങിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒട്ടകത്തിന്റെ യജമാനനോട് പറഞ്ഞതായി ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. മറ്റൊരു സന്ദർഭത്തിൽ ഒരു മനുഷ്യൻ ഒരു ഒട്ടകത്തെ ശപിക്കുകയാണ്. പ്രവാചകൻ ആ മനുഷ്യനോട് പറയുകയാണ്, നീ ആ ഒട്ടകത്തെ ശപിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇനി നിനക്ക് ആ ഒട്ടകത്തിൽ അവകാശമില്ല, ആ ഒട്ടകത്തെ നീ വെറുതെ വിട്ട് കളയണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. മറ്റൊരു സന്ദർഭത്തിൽ പ്രിയപ്പെട്ടവരെ, ഒരു സഹാബി അതാ പ്രവാചകന്റെ സന്നിധിയിലേക്ക് ഒരു കുരുവി കുഞ്ഞുമായി വരികയാണ്, ചെറിയൊരു കിളിയുമായി വരികയാണ്. അവനങ്ങനെ വരുന്ന സമയം അവന്റെ തലക്ക് മുകളിൽ വട്ടം ഇട്ടുകൊണ്ട് അതിന്റെ തള്ളപ്പക്ഷി പറക്കുന്നുണ്ട്. പ്രവാചകൻ ആ കുട്ടിയോട് പറഞ്ഞു കൊടുക്കുകയാണ്, കുഞ്ഞുമോനെ, നീ ഈ കിളിക്കുഞ്ഞിനെ അതിന്റെ കൂട്ടിൽ നടക്കുമ്പോ ഇതിന്റെ മാതാവ് നിന്റെ തള്ളക്ക് എത്രമാത്രം വേദന ഉണ്ടാകുമെന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ? എത്രമാത്രം ആ തള്ളപ്പക്ഷി വേദനിച്ചിട്ടുണ്ടാകും, അതിന്റെ ഹൃദയം എത്രമാത്രം നൊന്തിട്ടുണ്ടാകുമെന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത്, ആ സ്ഥലത്ത് തന്നെ നീ തിരികെ കൊണ്ടുവെക്കണമെന്ന് പറഞ്ഞ് ആ സ്വഹാബിയെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചയക്കുകയാണ്. മറ്റൊരു സന്ദർഭത്തിൽ പ്രവാചകൻ നമസ്കരിക്കാൻ കൊണ്ട് വരുമ്പോ ഒരു പൂച്ച ആ പ്രവാചകന്റെ മുസല്ലയിൽ കിടന്നുറങ്ങുകയാണ്. പ്രവാചകന്റെ ഭാര്യ പൂച്ചയെ ഉണർത്താൻ ആട്ടാൻ തുനിഞ്ഞപ്പോ പ്രവാചകൻ തടയുകയാണ്, പറഞ്ഞു കൊടുക്കുകയാണ്, അത് സുഖമായി ഉറങ്ങിക്കൊള്ളട്ടെ, ഞാൻ വേറൊരു മുസല്ലയിൽ നമസ്കരിച്ചോളാം, വേറൊരു തുണിയിൽ ഞാൻ നമസ്കരിച്ചോളാം. പ്രിയപ്പെട്ടവരെ, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ഒരു പെണ്ണ് ഒരു പൂച്ചയെ ഉപദ്രവിച്ചത് കാരണം, അതിനെ കെട്ടിയിട്ട് കൊണ്ടാണ് അതിന്റെ ഉപജീവനം തടഞ്ഞത് കാരണം, നരകത്തിലേക്ക് പോയ ഒരു പെണ്ണിനെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ അടുത്ത കാലത്തായ ഞാനും നിങ്ങളും കണ്ടൊരു വീഡിയോ ഉണ്ട്, വാട്സപ്പുകളിലും സോഷ്യൽ മീഡിയകളിലും വൈറലായി പ്രചരിച്ചു കൊണ്ടിരുന്ന ഒരു വീഡിയോ. ഒരു മരം മുറിച്ച് ആ മരം താഴേക്ക് പതിക്കുമ്പോ ആ മരത്തിലുണ്ടായിരുന്ന എണ്ണമറ്റ കാക്കകളും കുരുവികളും താഴേക്ക് ചത്തൊടുക്കുന്ന കാഴ്ച,
അള്ളാഹു കോപിക്കുന്ന കാര്യമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അവർക്ക് അവകാശമുണ്ട്, ആ മരച്ചില്ലകളിൽ അവർക്ക് അവകാശമുണ്ട്. ആ മരച്ചില്ലകളിൽ നിന്ന് താഴേക്ക് വീണ വയസ്സായ പറക്കാൻ കഴിയാത്ത അതിന്റെ മുട്ടക്ക് അടങ്ങിയിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് സംരക്ഷണമിരിക്കുന്ന കുരുവികളാണ്, പക്ഷികളാണ് ചത്തുടങ്ങിയത്. ഇത്തരത്തിലുള്ള ക്രൂരതകൾ ഒരിക്കലും മനുഷ്യന്റെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ല. നിങ്ങളോട് കരുണ കാണിക്കുകയുള്ളൂ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരികയാണ്. പ്രിയപ്പെട്ടവരെ, പ്രവാചകന്റെ രത്നാവലി നമുക്ക് കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്, ബൈനാ റജുലി യംഷി ഫഷ്തത്ത അലൈഹി അൽഅസ്ര, മനുഷ്യൻ ഇങ്ങനെ നടക്കുകയാണ്, അയാൾക്ക് കലശലായ വയ്യാത്ത ദാഹം ഉണ്ടാകുന്നു, ദാഹം കഠിനമാകുകയാണ്. ഫറസല ബിത്റൻ, അയാൾ ഒരു കിണറ്റിലേക്ക് താഴേക്ക് ഇറങ്ങുകയാണ്. ഫഷരിബ മിൻഹ, എന്നിട്ട് ആ കിണറ്റിൽ നിന്ന് മതി വരുവോളം വെള്ളം കുടിക്കുകയാണ്. സുമ്മ ഖറജ, പിന്നെ ആ കിണറ്റിൽ നിന്ന് അദ്ദേഹം പുറത്തേക്ക് കയറി വരുമ്പോൾ കാഴ്ചയാണ് കാണുന്നത്. വെള്ളം കിട്ടാതെ ദാഹിച്ച് മരണത്തോട് മല്ലിട്ടുകൊണ്ട് മണ്ണിങ്ങനെ നൽകി തുടക്കുന്ന ദയനീയമായ കാഴ്ചയാണ് ആ മനുഷ്യൻ കാണുന്നത്. പ്രകാരം പ്രവാചകം പറയുകയാണ്, ആ മനുഷ്യൻ ചിന്തിക്കുകയാണ്, ഞാൻ ഏതൊരു ദാഹത്തിന്റെ അവസ്ഥയിലാണോ അതേ അവസ്ഥയിൽ ഈ നായ എത്തിയിട്ടുണ്ട്. ഈ നായ വല്ലാത്ത നിസ്സഹായതയിലാണ്. അദ്ദേഹം അതാ കിണറ്റിലേക്ക് ഇറങ്ങുകയാണ്. അദ്ദേഹത്തിന്റെ ചെരുപ്പുകൾ പല്ലുകൊണ്ട് കടിച്ചു പിടിച്ചുകൊണ്ട് അദ്ദേഹം അതാ കിണറ്റിലേക്ക് ഇറങ്ങുകയാണ്. എന്നിട്ട് ആ ചെരുപ്പിൽ വെള്ളം കോർക്കുന്ന വെള്ളം കയ്യിൽ എടുത്തുകൊണ്ട് ആ മനുഷ്യൻ തുമ്മർത്തിയ കയറുകയാണ്. എന്നിട്ട് ആ നായക്ക് വെള്ളം കൊടുക്കുകയാണ്, ആ പട്ടിയുടെ ദാഹം തീർക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അല്ലാഹു ആ മനുഷ്യനോട് നന്ദി കാണിച്ചു എന്നാണ്. പഠിച്ച റബ്ബ് ആ മനുഷ്യനോട് കൃതജ്ഞത കാണിച്ചു എന്നാൽ എന്താണ് കൃതജ്ഞത? ആ മനുഷ്യൻ അല്ലാഹു സ്വർഗം നൽകി എന്നാണ്. പച്ചക്കറിയുള്ള എല്ലാ ജീവികളിലും നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്, ജീവൻ കുടിക്കുന്ന എല്ലാ ജീവികളിലും നിങ്ങൾക്ക് പ്രതിഫലമുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് മൃഗങ്ങളോട് ബാധ്യതയുണ്ട്, പക്ഷികളോട് ബാധ്യതയുണ്ട്. വേനൽക്കാലത്ത് വെള്ളം കിട്ടാതെ കിണറുകളായ കിണറുകളും ജലാശയങ്ങളായ ജലാശയങ്ങളും മുഴുവൻ വട്ടിവരെ വറ്റിവരണ്ട്. ഒരു തുള്ളി വെള്ളം കിട്ടാതെ പറക്കുന്ന പറവകൾക്ക് വെള്ളം കൊടുക്കാൻ നാം ചൊരിഞ്ഞാൽ അല്ലാഹുവിന്റെ റഹ്മത്ത് വാരി കോരി ചൊരിയുന്ന ഒരു കാരണം തന്നെയാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. എന്തിനു വേണ്ടിയാണ് ഈ മൃഗങ്ങൾ, എന്തിനു വേണ്ടിയാണ് ഈ പക്ഷികൾ, എന്തിനു വേണ്ടിയാണ് ഈ ഉരുവർഗങ്ങൾ, എന്തിനു വേണ്ടിയാണ് ഈ മത്സ്യങ്ങൾ? വല്ലദീ ഖലഖലകും മാ ഫീ ലൗമി ജമീഅ, ഈ ലോകത്ത് നിങ്ങൾ എന്തൊക്കെ കാണുന്നുണ്ടോ, ഈ ലോകത്ത് നിങ്ങൾ എന്തൊക്കെ അറിയുന്നുണ്ടോ, അതെല്ലാം ഖലഖലകും മാ ഫീ ലൗമി ജമീഅ, എല്ലാം നിങ്ങൾക്ക് വേണ്ടി കെട്ടപ്പെട്ടതാണ്, എല്ലാം മനുഷ്യനോട് സൃഷ്ടിക്കപ്പെട്ടതാണ്. പരിശുദ്ധ ഖുർആന്റെ അധ്യാപനതാണ്, ലോകത്തില്ല എല്ലാ മൃഗങ്ങളും എല്ലാ പക്ഷികളും ലോകത്തുള്ളതെല്ലാം മനുഷ്യന് വേണ്ടി അവന്റെ ഉപകാരത്തിന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചതാണ്. നമ്മൾ പക്ഷിമാംസം കഴിക്കുന്നവരാണ്, മൃഗമാംസം കഴിക്കുന്നവരാണ്. ഓരോ വർഷവും കോടിക്കണക്കിന് കോഴികളാണ് അറുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, കോടിക്കണക്കിന് പോത്തുകളാണ് ഭക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, അതുപോലെ എത്രയെത്ര ജീവജാലങ്ങൾ. അള്ളാഹു സുബ്ഹാനഹു വതആല
മനുഷ്യൻ അനുവദിച്ചതാണ്. പക്ഷേ ഇതൊന്നും ഒരിക്കലും എക്സ്റ്റിങ്ഷൻ സംഭവിച്ച് നശിച്ചു പോകുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എത്ര പോത്തിനെയാണ് തന്ന് പോത്തിന് വംശനാശം സംഭവിക്കുന്നുണ്ടോ? പക്ഷെ ആരെങ്കിലും കടുവനെ തിന്നലുണ്ടോ? ഇല്ല. പക്ഷെ കടുവ ഇപ്പോ എൻഡേഞ്ചേർഡ് ആണ്, വംശനാശ ഭീഷണി നേരിടുന്ന ഒരു ജീവിയാണ് കടുവ. അതുകൊണ്ടാണ് ടൈഗർ റിസർവോയറുകളുള്ളത്, അതിനെ പ്രത്യേക റിസർവോയറുകൾ ഉണ്ടാക്കി സംരക്ഷിക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. പക്ഷേ ഈ മനുഷ്യൻ കഴിക്കുന്ന മൃഗങ്ങൾക്കോ പക്ഷികൾക്കോ യാതൊരു കുറവില്ല. എത്ര കോഴികളാണ്! നമ്മളിന്ന് രാത്രി പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കോഴിനെ ഏതൊക്കെ പേരിട്ടാണ് വിളിക്കുന്നത്? ഷവായ്, ഷവർമ്മ, തന്തൂരി, അധീത എന്നൊക്കെ പറഞ്ഞ് പലചാതി പേരുകൾ കോഴിനെ വിളിക്കാൻ. എന്നിട്ട് തന്നെ കോഴി എന്തെങ്കിലും കുറവുണ്ടോ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നമ്മളേതെങ്കിലും ഒരു വട്ടം പിന്നെ കടയിലേക്ക് ഹോട്ടലിലേക്ക് പോകുമ്പോൾ ഇന്ന് കോഴി കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഷവായ് ഇല്ല എന്ന് പറഞ്ഞ ചരിത്രമുണ്ടോ? ഇല്ല. അല്ലാഹ് അത് നമുക്ക് വേണ്ടി സൃഷ്ടിച്ചു വെക്കുന്നതാണ് അല്ലാഹ്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രഥമ പരിഗണന ആർക്കാണ്? മനുഷ്യനാണ്, ഒരു മൃഗത്തിനുമല്ല. പട്ടികടിയുമായി ബന്ധപ്പെട്ട സജീവമായ ചർച്ചകൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുക. പട്ടിക്ക് കടിക്കുമ്പോ പിന്നെ മന്ത്രിയാണ്, MLA ആണ്, MP ആണെന്നൊന്നുമില്ലല്ലോ. പട്ടി ഒരാളെ കടിക്കാൻ തോന്നുന്നു, പട്ടി കടിക്കും, അതിന് നിയമമൊന്നറിയില്ല. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് ഇതിലൊരു പരിഹാരം എന്ന കൂലങ്കശമായ ചർച്ചയിലാണ്. ചില ആളുകൾ പറയുന്നത് അതിനെ വന്ധ്യംകരിക്കണം എന്നാണ്. അപ്പൊ ഏതോ ഒരു IAS ഉദ്യോഗസ്ഥൻ തിരിച്ചു ചോദിച്ചത് വന്ധ്യംകരിച്ചാല് പട്ടിയുടെയും പല്ലിസെറ്റക്കും ഇവച്ച് മറ്റേ ഡിപ്ലോമാറ്റ് ആയിട്ട് ഇങ്ങനെ നല്ല സംഭവമായിട്ട് ഇല്ലല്ലോ. വന്ധ്യംകരിക്കുന്നതുകൊണ്ട് കടി അവസാനിക്കുന്നില്ലല്ലോ. അപ്പൊ ഈ വന്ധ്യംകരിക്കാൻ തുടങ്ങിയില്ലേ, എന്നിട്ടും ഈ ശല്യത്തിന് യാതൊരു കുറവുമില്ല. പിന്നെ കുറെ ആളുകൾ പറയുന്നത് പിന്നെ പ്രത്യേക ഷെൽട്ടറുകൾ ഉണ്ടാക്കി അതിനെ സംരക്ഷിക്കണം എന്നാണ്. ഇങ്ങനെ അത് ഏറ്റവും വലിയ ക്രൂരതയായി മാറുന്ന കാര്യം അത് ദോഷം വേണ്ട. ഇവറ്റകളെ ഇങ്ങനെ കൊണ്ടുപോയി ഷെൽട്ടറിലിടും, പിന്നെ ഏറ്റവും തിന്നാനും കൊടുക്കൂല, കുടിക്കാനും കൊടുക്കൂല. മനുഷ്യന് തിന്നിട്ടുണ്ട്. ഇവിടെ എത്ര മനുഷ്യന്മാർ പട്ടിണി കിടന്നുണ്ട്, എത്ര ആളുകൾ വീടില്ലാതെ ജീവിക്കുന്നുണ്ട്. അവരെ നോക്കാൻ കഴിയാത്ത നമ്മുടെ ആളുകളാണ്. ഈ പട്ടികൾക്ക് തിന്നാൻ കൊടുത്ത് ഒന്നും നടക്കാൻ പോണില്ല. ഉള്ള പരിഹാരം എന്താണ്? ഉപദ്രവകാരികളായ പട്ടികളെ കൊന്നുകളയുക തന്നെയാണ് അതിനുള്ള ഏറ്റവും പ്രായോഗികമായ പരിഹാരം എന്ന് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നു. ഇസ്ലാമിന്റെ അധ്യാപനത്തിൽ വളരെ കൃത്യമായി നമുക്ക് കാണാൻ കഴിയും. ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഖംസു മിനദ്ദവാബ് കുല്ലുഹു നഫാസിഖ്. അഞ്ച് മൃഗങ്ങൾ, അഞ്ച് ജീവികൾ, അവ പ്രശ്നക്കാരാണ്. യഖ്തുലുഹു ഫിൽ ഹറം, അവയെ നിങ്ങൾക്ക് ഇഹ്റാമിൽ ആയിരിക്കുന്നതിനെ കൊല്ലാം. അതായത് ഉംറയ്ക്ക് വേണ്ടി, ഹജ്ജിന് വേണ്ടി ഇഹ്റാം ചെയ്തു കഴിഞ്ഞാൽ സാധാരണ ലാ തഖ്തുലു സൈദ വലം തുംറും, നിങ്ങൾ എന്ത് ചെയ്യരുത്, വേട്ടയാടരുത്, ഒരു മൃഗത്തിനെയും കൊല്ലാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷെ ഈ അഞ്ച് മൃഗങ്ങളെ അവിടെ അപവാദമാക്കിയിട്ടുണ്ട്, മാറ്റി നിർത്തിയിട്ടുണ്ട്. ഏതൊക്കെയാണ് ആ മൃഗങ്ങൾ? അൽ ഖുറാബ്, ഒന്ന് കാക്കയാണ്. വൽ ഹദഹ, രണ്ടാമത്തെ ഒരു തരം പരുന്താണ്. വൽ അഖ്റബ്, മൂന്നാമത്തത് ചേളാണ്. വൽ ഫഹ്ര, നാലാമത്തത് നൊട്ടോറിയസ് എലികളാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ മരണത്തിന് കാരണമായ, കഴിഞ്ഞ നൂറ്റാണ്ടുകളിലൊക്കെ കോടിക്കണക്കിന് മനുഷ്യർ മരിച്ചു കഴിഞ്ഞാൽ കാരണക്കാരായ പ്ലേഗിന്റെ വാഹകനായ എലിയാണ്. എലിയെ നൊട്ടോറിയസ് എന്ന് വെറുതെ പറഞ്ഞതല്ല, അതിന്റെ ചരിത്രം പഠിച്ചാൽ അത് നൊട്ടോറിയസ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. കടിക്കുന്ന ഉപദ്രവകാരിയായ പട്ടി, എല്ലാ പട്ടികളെയും കുറിച്ച് തെരഞ്ഞെടുപ്പിച്ച് കൊല്ലാണെന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല. ഞാൻ ഈ ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞ ഒരു പട്ടിക്ക് വെള്ളം കൊടുത്തതിന്റെ ദാഹം തീർത്തത് കാരണം ഒരാൾ സ്വർഗത്തിൽ പോയിട്ടുണ്ട്. എന്നാൽ പട്ടി കടിക്കുമ്പോൾ കടിച്ചുപോയ പട്ടിയെ, പട്ടിയല്ലേ സ്വർഗത്തിൽ, ഒരാൾ വെള്ളം കൊടുത്തിട്ട് സ്വർഗത്തിൽ പോയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് സ്വബർ, ക്ഷമ എന്ന് പറഞ്ഞിരുന്നിട്ട് പട്ടിനെ വെറുതെ വിടാൻ പഠിച്ചോ പറഞ്ഞിട്ടില്ല. കാരണം നീ ക്ഷമിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ച് ഡീസെന്റ് ആവുന്ന പട്ടി ഡീസെന്റ് ആയിരിക്കും, അടുത്താളെ പോയി കടിക്കും. അവിടുന്ന് അയാൾ ഡീസെന്റ് അവന് അടുത്താളെ പോയി കടിക്കും, കടി നിർത്താതെ ഇങ്ങനെ കടിച്ചുകൊണ്ടേയിരിക്കും. ഇതിനൊരു അറുതി കൊണ്ടേ എത്ര ആളുകൾ ചെറിയ പൈതങ്ങൾക്കാണ് കടിയിട്ടുള്ളത്, ആലോചനങ്ങൾ ചെറിയ കുഞ്ഞുങ്ങളാണ് കടി കിട്ടി ഒന്നല്ലാത്ത അവസ്ഥയിലാവുന്നത്, മരണം സംഭവിക്കുന്നത്. ഈ തളിപ്പുറമ്പില് ഒരു ആളുണ്ട്, ഇത്രയും പട്ടി കടിച്ച് മുഖത്ത് കടിച്ചിട്ട് കണ്ണ് കുഴിഞ്ഞ് പല്ല് കയറിപ്പോയി വികൃതമായ രൂപത്തിലേക്ക് മുഖം മാറിയ മനുഷ്യൻ കുറെ കാലം സമൂഹ മധ്യത്തിലേക്ക് വന്നിട്ട് പോലുമില്ല. മീഡിയകളൊക്കെ സംസാരിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. പട്ടി കടിച്ചിട്ടാണ്, പട്ടി നന്ദിയുള്ള ജീവിയാണ്, അതിനെ ഉപയോഗിക്കേണ്ടടുത്ത് ഉപയോഗിക്കാം. വേട്ടക്ക്
ഉപയോഗിക്കാം, കാവലിന് ഉപയോഗിക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ ഇസ്ലാം അനുമതി തന്നിട്ടുണ്ട്. പക്ഷേ ഒരു പട്ടി ഉപദ്രവകാരിയാകുമ്പോൾ അതിനെ കൊല്ലണം എന്ന് തന്നെയാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. മാത്രമല്ല പട്ടിയുമായി നായയുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിന്റെ നിലപാടെന്താണ് പരിശുദ്ധ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഒട്ടനവധി ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും പട്ടിയെ ഇസ്ലാം എണ്ണിയിരിക്കുന്നത് മാലിന്യത്തിൽ തന്നെയാണ്. നമ്മൾ ഭയങ്കര ഡിപ്ലോമാറ്റായിട്ട് ജീവി സ്നേഹം, വർഗസ്നേഹം, മൃഗസ്നേഹം, ഇസ്ലാം പട്ടി എണ്ണിയിരിക്കുന്നത് മാലിന്യത്തിൽ തന്നെയാണ്. നിങ്ങളുടെ ഒരു പാത്രത്തിൽ കലത്തിൽ പട്ടി തലയിട്ട് കഴിഞ്ഞാൽ അതിനകം നിങ്ങൾ അത് വൃത്തിയാക്കുക, എന്നിട്ട് 7 തവണ നിങ്ങൾ അത് കഴുകിക്കളയുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്തുകൊണ്ടാണ്? പട്ടി മാലിന്യമായതുകൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ നിലപാട് പരിശുദ്ധ ഇസ്ലാമിനുണ്ട് എന്ന് നാം അറിയുക. ഈ ആവശ്യങ്ങൾക്കല്ലാതെ, മേൽപ്പറഞ്ഞ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ലാതെ ഇപ്പൊ പുതിയൊരു ഫാഷൻ നിങ്ങൾക്കറിയോ, സമൂഹത്തിന്റെ ദുരന്തം നിങ്ങൾ നോക്കണം. ചില ആളുകൾ പട്ടിയെ സ്നേഹിക്കുന്നത് കണ്ടാൽ സുബ്ഹാനല്ലാഹ്, സ്വന്തം ഉമ്മയും ഉപ്പയും വീട്ടിൽ മരുന്ന് കിട്ടാതെ ചുമച്ചു കിടക്കണ്ടോ മാതാപിതാക്കൾ? അല്ലെങ്കിൽ അവരേതെങ്കിലും വൃദ്ധസദനത്തിൽ കൊണ്ടുപോയിട്ട് മാസാമാസം പോയി കാണും, എന്നിട്ടോ ആ മാതാപിതാക്കൾ ആ വൃദ്ധസദനത്തിൽ കൊണ്ടുപോയിട്ട് അവരെ പരിഗണിക്കാതെ, അവരെ അവർക്ക് വേണ്ട സ്നേഹവും പരിലാളനയും ഒന്നും നൽകാതെ ഈ മൃഗത്തെ എടുത്ത് ഇങ്ങനെ കൊണ്ടുപോവുക, അതിനിങ്ങനെ തിന്നാൻ കൊടുക്കുക, വലിയ വലിയ വിലപിടിപ്പുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുക, എന്നിട്ട് അതിന്റെ വയറ് ശോധന ശരിയാകുന്നതിനായിട്ട് എന്ത് ചെയ്യുക, അതിനിങ്ങനെ ഓടിക്കുക, ഓടിക്കുന്നതിനെടുക്കുന്നുണ്ട്, അതിങ്ങനെ ഓടിക്കുക, അതിങ്ങനെ ഓടുമ്പോൾ അതിനെ ശോധനക്കൊണ്ട് ശരിയാകാൻ വേണ്ടിയിട്ട് എന്തൊരു ദുരന്താണെന്ന് ആലോചിച്ചു. അതൊക്കെ ചെയ്യുന്നവർ ചെയ്യുന്നത് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത് പാടില്ല എന്നത് വ്യക്തമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതാണ്. ഒരു ഹോബിക്ക് വേണ്ടി, രസത്തിന് വേണ്ടി പട്ടി വളർത്തുക എന്നതെന്തല്ല ഒരു മുസ്ലിമിന് ഭൂഷണമല്ല എന്നാണ് ഇസ്ലാമിന്റെ നിലപാട്. ലാ തദ്ഖുലുൽ മലായികത ബൈതൻ ഫീഹി കൽബുൻ വലാ സൂറത്തു തമാസീൽ. അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ പട്ടിയുള്ള വീടുകളിലേക്ക് പ്രവേശിക്കില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. രൂപങ്ങളുള്ള വീടുകളിലേക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് റഹ്മത്തിന്റെ മലക്കുകൾ കിടക്കില്ല. ഈ രൂപങ്ങളെ കുറിച്ച് നമ്മൾ തീരെ ശ്രദ്ധിക്കാത്ത ഒരു വിഷയം, നമ്മുടെ കുട്ടികളുടെ കളിപ്പാട്ടാണെങ്കിലും അത് മറച്ചു വെക്കേണ്ടതുണ്ട്. കളിപ്പാട്ട് തെറ്റല്ല, കുട്ടികൾക്ക് കളിപ്പാട്ടം കൊടുക്കാം. ആയിഷാന്ന് കളിപ്പാട്ട് ഉണ്ടായിട്ടുണ്ട്, അതുപോലെ തന്നെ സഹാബികളും പല മക്കൾക്കും കളിപ്പാട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊരു തെറ്റല്ല, ഹറാമായിട്ട് ഇസ്ലാം പണിയിട്ടില്ല. പക്ഷേ അത് മറച്ചു വെക്കാൻ സാധിക്കണം, മൂടി വെക്കാൻ സാധിക്കണം. ഒരു രൂപവും പുറത്തേക്ക് വരുന്ന രൂപത്തിൽ ഉണ്ടാവരുത്. ചില ആളുകളൊക്കെ കാണാൻ ഇങ്ങനെ വലിയ അവരുടെ ഫോട്ടോ, കല്യാണ ഫോട്ടോ ഒക്കെ ഇങ്ങനെ തുറന്നു വെച്ചത് കാണാം, അതൊന്നും യഥാർത്ഥത്തിൽ പാടില്ല. രൂപങ്ങളുടെ അടുത്തേക്ക് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ കയറില്ല എന്നത് ഹദീസ് കൊണ്ട് നസ്സായ കാര്യമാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നാം ശ്രദ്ധിക്കുക. റബ്ബ് സുബ്ഹാനഹു വതആല എല്ലാ വിഷയങ്ങളിലും ദീനിന്റെ ഇസ്ലാമിലെ യഥാർത്ഥ നിലപാടിന് ഒപ്പം നിൽക്കുന്ന നല്ല മനുഷ്യരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين. ما بعد، يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്. നമ്മുടെ നാട്ടിൽ വീണത് വഴിയാക്കുന്ന ആളുകൾ ഉണ്ട്. സമൂഹത്തിൽ എന്ത് പ്രശ്നങ്ങൾ വന്നാലും ആ പ്രശ്നങ്ങൾക്ക് ഒരു ആത്മീയ പരിഹാരം നൽകുന്ന ആളുകൾ നമ്മുടെ ഈ പ്രത്യേകിച്ച് ഇസ്ലാം മതത്തിൽ വളരെ സജീവമാണ്. ഇപ്പോൾ എക്സാമിൻ്റെ സമയത്ത് നിങ്ങൾ കണ്ടിട്ടില്ലേ, ഒരു മടിയില്ലാതെ ഇടുന്ന ആഡുകൾ എന്താണെന്ന് അറിയുമോ? മന്ത്രി ചൂടിയ പേനകൾ, നിങ്ങളത് എടുത്താൽ മതി, പേന അങ്ങനെ മാന്ത്രിക പേനകൾ, പരീക്ഷയ്ക്ക് പോയാൽ അതിങ്ങനെ പേന അങ്ങനെ എഴുതിക്കൊള്ളു, വേറൊന്നും നിങ്ങൾ നോക്കണ്ട. എല്ലാ രംഗത്തും ഇത്തരത്തിലുള്ള ആളുകൾ നമുക്ക് കാണാൻ കഴിയും. ഈ വിഷയത്തിൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സജീവ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു മൃഗത്തിൻ്റെ വിഷയത്തിലും ഇങ്ങനെയുള്ള ആളുകൾ വന്നിട്ടുണ്ട്. അവരെന്താ പറയുന്നത്? നിങ്ങൾ പിന്നെ ഒരാൾ വന്നിട്ട് പറയണമെന്ന് അറിയോ, നിങ്ങൾ എങ്ങനെ നിങ്ങളൊരാൾ ഈ മൃഗം ഇങ്ങനെ കടിക്കാൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം? ഒന്നും വേണ്ട, ഒരു കുടി മണ്ണ് വാരുക, എന്നിട്ട് കൽബും വാസിക്കും തിറായിഹിമിൽ വസീദി ലവിത്തലഹത്തലൈഹിം ലവല്ലൈത മിൻ ഫിറാറ വലമുലൈത മിൻ റുബാ പറഞ്ഞ് വിട്ടാൽ മതി, അത് ഓടിക്കോളും. ഇത് സുഹൃത്തുക്കളുടെ ആയത്താണ്. ഇതിന് പട്ടിയടിയായിട്ടൊരു ബന്ധമില്ല. ഇതിങ്ങനെ ഓതിയിട്ട് പട്ടിനെ എറിഞ്ഞാൽ പട്ടി ഓടുന്ന, യഥാർത്ഥത്തിൽ ഇതിന്റെ പിന്നിലുള്ള മനഃശാസ്ത്രം എന്താണെന്നറിയില്ല. മണ്ണ് വാരിയിട്ട്
ഏത് പട്ടിനും ഞാൻ പട്ടിയോടും. മനസ്സിലായി? അതിന് ആയത്തോന്നൊന്നുമില്ല. ഈ ആയത്തോന്ന അവതരിപ്പിച്ചതല്ല, ഒരു തെളിവില്ലാത്തതാണ്. ഒരു തെളിവുമില്ല. ഈ ഒരു ആയത്ത് ഓതിയാൽ പട്ടി പേടിച്ചോടുമെന്നതിന് ഒരു തെളിവും എവിടെയില്ല. ഇസ്ലാമിക പ്രമാണങ്ങളിലും ഖുർആനിലോ ഹദീസിലോ ഇല്ല. പിന്നെ നമ്മളോട് ചെയ്യാൻ പറഞ്ഞത് എന്താണ്? നമ്മളോട് ചെയ്യാൻ പറഞ്ഞ കൃത്യമായൊരു കാര്യമുണ്ട്. സുല്ലാഹു സുല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് ഒരു സഹാബി വരികയാണ്. എന്നിട്ട് ആ സഹാബി പറയുകയാണ്, യാ റസൂലുള്ളാ, എന്നെ ഇന്ന രാത്രി ഒരു തേട് കടിച്ചു, എനിക്കൊരു തേളിൽ നിന്ന് ഉപദ്രവമേറ്റോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നീ ഇന്നലെ രാത്രി ഈ ദുആ പറഞ്ഞിട്ടില്ലേ? നീ ഇന്നലെ വൈകുന്നേരം ഈ ദുആ പറഞ്ഞിട്ടില്ലേ? ഏതാണ് ദുആ? അഊദു ബികലിമാതില്ലാഹി തമ്മാതി മിൻ ശർരി മാ ഖലഖ. മഹത്തായ അല്ലാഹുവിന്റെ നാമത്തിൽ, അല്ലാഹുവിന്റെ കലിമത്തിൽ ഞാൻ ഇതാ അവനോട് രക്ഷ തേടുന്നു, ശരണം തേടുന്നു. അവൻ ശിക്ഷിച്ച എല്ലാത്തിന്റെ ഉപദ്രവത്തിൽ നിന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ ഉപദ്രവിക്കുമായിരുന്നില്ല, ആ ജീവിതം ഉപദ്രവിക്കുമായിരുന്നില്ല. ഇതാണ് ഒരു മുസ്ലിം ചെയ്യേണ്ടത്, ഈ ദുആ പറയുക എന്നുള്ളതാണ്. എല്ലാ രാവിലെയും എല്ലാ വൈകുന്നേരങ്ങളിലും ഈ ദുആ ചൊല്ലണമെന്ന് സ്വർണ്ണാലി സ്വർണ്ണാലി ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മാത്രമല്ല, പ്രിയപ്പെട്ടവരെ, നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, നാം അങ്ങാടിയിലേക്ക് ഇറങ്ങുമ്പോൾ, ജോലി സ്ഥലത്തേക്ക് ഇറങ്ങുമ്പോൾ, പള്ളിയിലേക്ക് ഇറങ്ങുമ്പോൾ പറയേണ്ട പ്രാർത്ഥന എന്താണെന്ന് പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അല്ലാഹുവിന്റെ നാമത്തിൽ, റബ്ബി അഊദു ബിക മിൻ അൻ അസില്ല അഊദു മിൻ അൻ അസില്ല. ഞാൻ വെള്ളത്തിൽ നിന്ന് അല്ലാഹുവേ, ഞാൻ ഇതാ നിന്നോട് കാവലിനെ തേടുന്നു. ഞാൻ വഴികെ വൃത്തികേടിലേക്ക് പോകുന്നതിൽ നിന്നും, വഴിമാറി പോകുന്നതിൽ നിന്നും ഞാൻ എന്നോട് കാവലിനെ തേടുന്നു. അല്ലാഹുവേ, ഞാൻ ആരെങ്കിലും ഉപദ്രവിക്കുന്നതിൽ നിന്ന്, എന്നെ ആരെങ്കിലും ഉപദ്രവിക്കുന്നതിൽ നിന്ന് ഞാൻ ഇതാ നിന്നോട് കാവലിനെ തേടുന്നു. ഞാൻ സ്വയം കിട്ടിയാകുന്നതിൽ നിന്നും, എന്റെ കിട്ടി ഞാൻ കിട്ടിയാകപ്പെടുന്നതിൽ നിന്നും റബ്ബേ, ഞാൻ ഇതാ നിന്നോട് കാവലിനെ തേടുന്നു. ഞാനിതാ ഭരമേൽപ്പിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് വീടുകളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പ്രാർത്ഥന നമ്മൾ എത്ര പേർക്ക് അറിയാം? അറിയാത്തത് പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അല്ലാഹു സുബ്ഹാനഹു വതആല സംരക്ഷണപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ അറിയുന്നതും അറിയാത്തതുമായ ഭീഷണികളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും നമ്മുടെ ചുറ്റിലും എപ്പോഴും ഉണ്ട്. പിശാചിന്റെ ഭാഗത്തുനിന്ന് ഉപദ്രവം ഉള്ളതാണ്. നമ്മളവരെ കാണില്ല, നമ്മളവരെ കേൾക്കില്ല, നമുക്കവരെ തൊടാൻ കഴിയില്ല. പക്ഷേ അവരുടെ വിശ്വാസവും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും, അതുപോലെ തന്നെ നമ്മൾ കാണാത്ത ജീവികൾ, പാമ്പുകൾ, തേളുകൾ, ഇതുപോലെ പേപ്പട്ടികൾ, പേപ്പട്ടി വിഷബാധ എന്നൊക്കെ പറഞ്ഞ ചെറിയ സംഗതി നമ്മൾ ഒരിക്കലും നിസ്സാരമായിട്ട് കാണേണ്ട സംഗതി ഉള്ളത്. ഏറ്റവും ഭീകരമായ മരണത്തിന്റെ ലിസ്റ്റിലാണ് മെഡിക്കൽ സയൻസ് അതിനെ എഴുതിയിട്ടുള്ളത്. ഒരു കടലിൽ കുടിച്ചു വറ്റിക്കാനുള്ള ദാഹം ഉണ്ടായിട്ടും ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ കഴിയാതെ ഒരു നായ സമാനമായ രൂപത്തിലേക്ക് മനുഷ്യൻ മാറി സ്വന്തം നാവും അവയവങ്ങളും കടിച്ചു പറിച്ച് ഒരു മനുഷ്യനെ മുന്നിൽ കിട്ടിയായി. നായ പ്രകാരം മനുഷ്യനെ കടിക്കുമോ? അപ്രകാരം മനുഷ്യൻ മനുഷ്യനെ കടിക്കുന്ന ആ ഒരു ഭീകരതയിലേക്കാണ് പേവിഷബാധ എത്തിക്കുക. ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അതിനെതിരെ നമ്മൾ എടുക്കേണ്ട മുൻകരുതലുകളെല്ലാം നമ്മൾ എടുക്കണം. പേപ്പട്ടിയുടെ ഭീഷണി ഉണ്ടെങ്കിൽ പള്ളിയിലേക്ക് ജമാഅത്തിന് പോകുന്നതിന് വരെ ഉദ്ദേശിച്ചുണ്ട്. അറിയുന്നത് പേപ്പട്ടി അക്രമം ഉണ്ടാവാൻ സാധ്യതയുണ്ട്, മൃഗത്തിന്റെ അക്രമം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പള്ളിയിലേക്ക് ജമാഅത്ത് വീട്ടിൽ നിന്ന് ശിക്ഷ മതി. അത്തരത്തിലുള്ള മുൻകരുതകൾ, ഇനി ഇറങ്ങാതെ നിവൃത്തിയില്ല എന്ന് വന്നാൽ നമുക്കുള്ള സംരക്ഷണ കവചം എന്താണ്? ഈ അധികാരങ്ങളാണ്, ഈ പ്രാർത്ഥനകളാണ്. ആ പ്രാർത്ഥനകൾ നമ്മെ പ്രൊട്ടക്ട് ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അതുപോലെ തന്നെ രാവിലെയും വൈകുന്നേരവുമുള്ള അധികാരങ്ങൾ, ഒരുപാട് അധികാരങ്ങളുണ്ട്. രാവിലെയും വൈകുന്നേരവും മുഴമ്പിലത്തേക്ക് ഓതാൻ നബിസ്വല്ലാഹി പഠിപ്പിച്ചത്, അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ. അള്ളാഹുവേ, നീ പടച്ച എല്ലാറ്റിൽ നിന്നും ഞാൻ ഇതാ നിന്നോട് കാവലിനെ തേടുന്നു. വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ, രാത്രി ഇരുട്ട് മൂടുമ്പോൾ അതിന്റെ ഉപദ്രവം ഞാൻ ഇതാ റബ്ബേ നിന്നോട് കാവലിനെ തേടുന്നു. വമിൻ ശർരി നഫ്ഫാത്താതി ഫിൽ ഉഖദ്, കെട്ടുകളിൽ മൂടുന്നവരുടെ ശരത്തിൽ നിന്ന് അള്ളാഹു ഞാൻ ഇതാ നിന്നോട് കാവലിനെ തേടുന്നു. വമിൻ ശരി ഹാസിദിൻ ഇദാ ഹസദ്, അസൂയയിൽ നിന്നുണ്ടാകുന്ന ശരീരം അള്ളാഹു ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു. എന്തിന്?
ചിന്തിക്കുന്ന കാബലെ തേടാനുള്ളത്. എല്ലാ പ്രൊട്ടക്ഷനുമായി അതുപോലെ തന്നെ റബ്ബിനെ അടുത്ത ആഴ്ച നമുക്ക് അടുത്ത എന്ന വിഷയം തന്നെ പ്രത്യേകമായി സംസാരിക്കേണ്ടതുണ്ട്. ഇൻഷാല്ലാ അടുത്ത ആഴ്ച വരുമ്പോൾ ഒരു ചെറിയ രണ്ട് പേജ് ഞാൻ കൊണ്ടുവരും. ഇൻഷാല്ലാ അതിൽ രാവിലെയും വൈകുന്നേരമുള്ള അധികാരികൾ മുഴുവനായി ഉണ്ടാകും, അതിൻ്റെ അർത്ഥവും ഉണ്ടാകും. തീർച്ച അതൊരു അമാനത്താണ് ഞാൻ ഈ ആഴ്ച തന്നെ പറയുന്നത്. ശരിക്കും ചിന്തിച്ചിട്ട് മാത്രം നിങ്ങൾ വാങ്ങിച്ചാൽ മതി. അത് നിങ്ങൾ വാങ്ങിച്ചാൽ നിങ്ങളത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം, അല്ലെങ്കിൽ നിങ്ങൾ അമാനത്തിലേക്ക് ചേരണം. നിങ്ങൾക്കത് കഴിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, എനിക്ക് വേണ്ട, എനിക്ക് കഴിയില്ല. നിങ്ങൾ ആ നഷ്ടവും ആ പ്രയാസമൊക്കെ സഹിക്കാൻ നിങ്ങൾ തയ്യാറായ മതി. അതല്ല നിങ്ങൾക്ക് ജീവിതത്തിൽ പകർത്താൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ ഇൻഷാല്ലാ അടുത്ത ആഴ്ച നിങ്ങളുടെ കയ്യിലേക്ക് അധികാര സ്വഭാവം മുഴുവനായും കിട്ടും. ആ കടലാസ് നോക്കി നിങ്ങൾക്ക് രാവിലെ വൈകുന്നേരം ഒതുക്കാറെല്ലാം. അതല്ല എന്നുണ്ടെങ്കിൽ ഫോണിലൊരു ഫോട്ടോ എടുത്തു വെച്ചിട്ടോ അല്ലെങ്കിൽ ആപ്പിൽ നോക്കിയിട്ടോ നിങ്ങൾക്ക് അധികാരികൾ ചെല്ലാവുന്നതാണ്. യഥാർത്ഥമായ രീതിയിൽ അവൻ ഏർപ്പെടുത്തിയ സംരക്ഷണങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന ഭാഗ്യവാന്മാരുടെയും ഭാഗ്യവതികളുടെയും കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. റബ്ബെ, മരണം വരെ നിന്നെ വിശ്വസിച്ച് നിന്റെ എല്ലാ നിയമനിർദ്ദേശങ്ങളും മാനിച്ചുകൊണ്ട് ജീവിക്കുന്ന പരിശുദ്ധകളിലും പരിശുദ്ധന്മാരിലും ഞങ്ങളെ ഉൾപ്പെടുത്തണേ റബ്ബെ. മരണം വരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിൽ ഒരു കളങ്കവും ഇല്ലാതെ കാത്തു സൂക്ഷിക്കാൻ ഞങ്ങൾക്ക് നീ തോഫീക്ക് നൽകണേ അല്ലാ. മരിക്കുന്ന സമയം ഹൃദയം കൊണ്ടും നാവ് കൊണ്ടും ആ കലിമത്ത് ഉച്ചരിച്ച് മരിക്കാൻ ഞങ്ങൾക്ക് നീ തോഫീക്ക് നൽകണേ റബ്ബെ. അല്ലാഹു ഗഫൂറുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തു വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്തു അൽ അഹ്യാ മിൻഹും വൽ അംവാത്. ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. وصلى الله على نبينا محمد وعلى اله واصحابه ومن تبعهم باحسان الى يوم الدين.